വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിശാല എന്ന പേരിൽ രക്തസാക്ഷി അനുസ്മരണം നടന്നു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിശാല എന്ന പേരിൽ ധീര രക്തസാക്ഷികളായ ഷുഹൈബ്, കൃപേഷ്, ശരത്ലാൽ എന്നിവരുടെ രക്തസാക്ഷി അനുസ്മരണം നടത്തി. പദ്ധതിയിലേക്ക് ഒരു അംഗത്തെ നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. മുരുകൻ നായർ എന്നായിരുന്നു ആദ്യം പേരിട്ട് വിളിച്ചത്. പിന്നീട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, കവിത കൊണ്ട് വാക്കുകൾ കൊണ്ടൊക്കെ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചിട്ടുള്ള മുരുകൻ കാട്ടാക്കടയെ തന്നെയാണ് CPM മുരുകൻ നായർ എന്ന് വിളിച്ചതെന്ന്. ഈ മുരുകൻ കാട്ടാക്കട ഒരു കവിത എഴുതിയിട്ടുണ്ട്, പേര് രക്തസാക്ഷി എന്നാണ്. ആ രക്തസാക്ഷിത്വം ഒരുപക്ഷെ ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്ന കേരളത്തിലെ യുവജന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ, പ്രവർത്തന മികവുകൊണ്ട് ഒരു നാടിനെ മുഴുവൻ ഉത്തേജിപ്പിച്ച, മാതൃകയാക്കാൻ പറ്റുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്ത് ഒരു പ്രസ്ഥാനത്തിനെ തന്നെ തകർത്ത് കളയാമെന്ന് വിചാരിച്ച് ഏത് പ്രസ്ഥാനത്തിന് നേരെയാണോ കൊലക്കത്തിയുമായി എതിർചേരിയിലെ രാഷ്ട്രീയക്കാർ ഇറങ്ങി നടന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യൂത്ത് കോൺഗ്രസ് ആണ് എന്നും, ഒരുപക്ഷെ മുരുകൻ കാട്ടാക്കട പോലും വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്തിന് രക്തസാക്ഷികളെ കിട്ടിയത് മുഴുവൻ മാതൃകയാക്കാവുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരോ ഒരു നാട് മുഴുവൻ സ്നേഹിച്ചവരോ ആയിട്ടുള്ളവരല്ല. പകരം ഇന്ന് നമ്മൾ കാണുന്ന പോലെ കഞ്ചാവ് കേസിലും കള്ളക്കടത്ത് കേസിലും മറ്റ് മാഫിയാ ബന്ധങ്ങളിലുമെല്ലാം ഒരു നാടിന്റെ ശാപവാക്ക് പേറിയവർ പരസ്പരം വെട്ടിയും കുത്തിയും ചാവുമ്പോ അതിനെ രക്തസാക്ഷികളെന്ന് വിളിക്കുന്ന ഗതികേടിലേക്ക് CPMഉം അവരുടെ യുവജന പ്രസ്ഥാനമായ DYFIയും വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയും എല്ലാം അധപ്പതിക്കുമ്പോ നമുക്ക് പറയാൻ, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരെ, നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കിയവരെ ഓർത്തെടുക്കാൻ, അത് ഷുഹൈബ് ആവട്ടെ, ശരത്ലാൽ ആവട്ടെ, കൃപേഷ് ആവട്ടെ, അവരെ ഓർക്കാൻ മുരുകൻ കാട്ടാക്കട ചൊല്ലിയൊരു കവിതയുണ്ട്. അതിന്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ രക്തസാക്ഷി എന്ന്. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ P.സരിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം T.C. വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T.ഗോപാലകൃഷ്ണൻ, മിഥുൻ മുരളീധരൻ, T.K. ശ്രീജിത്ത്, U.അബ്ദുള്ള, P.അഖിലാഷ്, P.S. രാമചന്ദ്രൻ, P.P. അബ്ദുറഹ്മാൻ, V.R. രാഹുൽ, AU അബ്ദുറഹ്മാൻ, സജിത്ത്, ഹുസൈൻ എന്നിവർ സംസാരിച്ചു. CCV ന്യൂസ്, ചേലക്കര.